നമസ്കാരം. ഒമ്പതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് ഉദുഗമോട് ആലപിച്ചാണ്. യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം എം എൻ വിജയന്റെ ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് എന്ന ലേഖനം. മൂന്നാമത്തെ യൂണിറ്റിലെ എൻ പി മുഹമ്മദിന്റെ നോവലിന്റെ ദൈവത്തിന്റെ കണ്ണ് എന്ന നോവലിന്റെ കളിപ്പാവകൾ എന്ന് പേര് നൽകിയിരിക്കുന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. യൂണിറ്റിലെ അടുത്ത പാഠമാണ് എം എൻ വിജയന്റെ ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് എന്ന ലേഖനം. ആ ലേഖനം നമുക്ക് ഇന്ന് പരിചയപ്പെടാം. എം എൻ വിജയനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. കൊടുങ്ങല്ലൂരിനടുത്ത് ലോകമല്ലേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത്. അധ്യാപകൻ, നിരൂപകൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ അദ്ദേഹം സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്നു. 15-ാം വയസ്സിൽ അദ്ദേഹം ആധ്യാത്മിക വിപ്ലവം എന്ന തൻ്റെ ആദ്യ ലേഖനം പ്രസിദ്ധീകരിച്ചു. വൈലോപ്പിള്ളി, കേസരി എ ബാലകൃഷ്ണപിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവരെക്കുറിച്ച് മൗലികമായ പഠനങ്ങൾ അദ്ദേഹം നടത്തി. അനേകം മാനവിക പ്രശ്നങ്ങളെ, ധർമ്മസങ്കടങ്ങളെ, മൂല്യച്യുതികളെ, ആശകളെ, അത്യാർത്ഥികളെ എല്ലാം തന്നെ തൻ്റേതായ വീക്ഷണകോണിലൂടെ നിരീക്ഷിക്കാനും ശരസമാനമായ വാക്കുകൾ കൊണ്ട് വായനക്കാരുടെ മനസ്സിൽ കൃത്യമായി ആശയങ്ങൾ പതിപ്പിക്കാനും അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനും ചിരിപ്പിക്കാനും വിജയൻ മാഷ്ക്ക് സാധിച്ചു. സാധാരണ മനുഷ്യരുടെ കൈപിടിച്ച് ജീവിതത്തിൽ അവരോടൊപ്പം നടന്നുകൊണ്ടാണ്, സാധാരണക്കാരന് ചേർന്ന ഭാഷ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്തത്. അതിവിപുലമായ അറിവും അത്യന്തം മാനവികമായ സാംസ്കാരിക അവബോധവും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമായിരുന്നു ഇതെല്ലാം. കൊള്ളേണ്ടതിനെ കൊണ്ടും തള്ളേണ്ടതിനെ തള്ളിയും തിരുത്തേണ്ടതിനെ തിരുത്തിയും പരിഹാസം കൊണ്ട് അടിച്ചിരുത്തേണ്ടതിനെ പരിഹസിച്ചും തളർത്തിയും മുനയൊടിക്കേണ്ട ക്രൂരതകളെ ചങ്കൂറ്റം കൊണ്ട് നേരിട്ടും അദ്ദേഹത്തിൻ്റെ തൂലികയും വാക്കുകളും സഞ്ചരിക്കുമ്പോൾ വായനക്കാരൻ്റെ മനസ്സിൽ ഭൗതികമായ ഉണർവിൻ്റെ അലകൾ പിന്നെയും പിന്നെയും രൂപം കൊണ്ടു. വിജയൻ മാഷിൻ്റെ വളരെ ലളിതവും ഇന്നത്തെ കാലത്തിന് അത്യധികം ആവശ്യവുമായ ഒരു ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ള ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക്. ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, വിവാഹം, പിറന്നാൾ എന്നു തുടങ്ങി വലുതും ചെറുതുമായ എല്ലാ ചടങ്ങുകളെയും എങ്ങനെ വ്യത്യസ്തമാക്കാം, ആർഭാടമാക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് മിക്ക ആളുകളും. വസ്ത്രം, ആഭരണം, ഭക്ഷണം, വീട്, വീട്ടുപകരണങ്ങൾ എന്നിങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ആർഭാടത്തിൻ്റെ അങ്ങേയറ്റത്ത് ആയി മാറിയിരിക്കുന്നു. ഈ ആർഭാടം നമ്മളിലേക്ക് എത്തിക്കുന്നതിന് പരസ്യങ്ങളും കമ്പോളങ്ങളും വിപണികളും എല്ലാം മനുഷ്യരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. എല്ലാം വാങ്ങിക്കൂട്ടാനുള്ള ഒരു സംസ്കാരത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യമുള്ള ഒരു സാധനം വാങ്ങിക്കാൻ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ആ വാങ്ങിക്കേണ്ട വസ്തു അല്ലാതെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ വരുന്ന അനുഭവമാണ് നമുക്ക് പലർക്കുള്ളത്. വേണ്ടാതെ പലതും നമ്മൾ വാങ്ങിക്കൂട്ടും. ഇത്തരത്തില് ആർഭാടം നിറഞ്ഞ ഒരു ജീവിതം സമ്പന്നർക്ക് അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. എന്നാൽ സാധാരണക്കാരന് സമ്പന്നന്റെ പോലെ ജീവിക്കണം, പരസ്യങ്ങൾ കാണുന്നതെല്ലാം വാങ്ങിക്കൂട്ടണം, അതൊക്കെയാണ് ശരി, അതൊക്കെയാണ് ജീവിതം എന്ന് അവർ തെറ്റിദ്ധരിച്ച് അതിന് പിന്നാലെ പായയാണ്. അതിന് അവരുടെ കയ്യിൽ പണം ഇല്ലാതെ വരുമ്പോൾ പണം കടം വാങ്ങിച്ചു കൂട്ടുകയാണ്. അത് വീട്ടാനാവാതെ കടക്കെണിയിലാകുന്നു. ഇതല്ലാതെ പണം കിട്ടാനുള്ള എളുപ്പവഴിയിലൂടെ സഞ്ചരിക്കുന്ന ചിലരുമുണ്ട്. നേരായ വഴിയിലൂടെ അല്ലാതെ കുറുക്കു വഴികളിലൂടെ, തെറ്റിന്റെ വഴികളിലൂടെ അവർ പണം, പെട്ടെന്ന് പണം വേണം എന്നുള്ളത് കൊണ്ട്, ആർഭാടങ്ങൾ ജീവിതത്തിൽ വേണം എന്നുള്ളത് കൊണ്ട് കുറുക്കു വഴികളിലൂടെ സഞ്ചരിക്കും. ഇത് ആ വ്യക്തിക്ക് മാത്രമല്ല, സമൂഹത്തിനും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കുകയാണ്. കള്ളന്മാരെയും കൊലപാതകങ്ങളെയും സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു. അത്തരമൊരു സമൂഹത്തിൽ ഭയത്തോടുകൂടി മാത്രമേ നമുക്കൊക്കെ ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇത്തരം ഒരവസ്ഥയിലേക്കൊക്കെ നമുക്ക് പോകണം. വിശപ്പ് മാറാൻ ഭക്ഷണം വേണം, താമസിക്കാൻ വീട് വേണം, അതിനപ്പുറമൊക്കെ ആർഭാടത്തിലേക്ക് നമുക്ക് പോകണം. ജീവിതത്തിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും
ലളിതമായി ലാളിത്യത്തിൽ ജീവിക്കാനും കാണാനും ചിന്തിക്കാനും നമുക്ക് ശ്രമിക്കാം. ഇതിന് ആദ്യത്തെ പടിയായിട്ട് സമ്പന്നരാണ് നമുക്ക് വഴികാട്ടികളായി മാറേണ്ടത്. ലാളിത്യവും ജീവിതത്തിലെല്ലാം ലളിതമായിട്ടും ആർഭാടമില്ലാതെയും ജീവിച്ച് കാണിച്ചു തരണം. മത്സരിക്കാതെ യുക്തിപൂർവം ചിന്തിച്ച് സമാധാനത്തോടെ ചിന്തിക്കണം. ആർഭാടം കാണിച്ചുകൊണ്ടല്ല നാം മറ്റുള്ളവരുടെ മുന്നിലെ വലിയ ആളുകളായി മാറേണ്ടത്. സത്യം, നന്മ, കരുണ തുടങ്ങിയ ജീവിത മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രവൃത്തിയിൽ കൊണ്ടുവന്നും ലളിതമായ ജീവിത രീതിയിൽ ജീവിച്ച് കാണിച്ചും നമുക്ക് നമ്മുടെ വലിപ്പവും മഹത്വവും ഉയരവും ഒക്കെ വർദ്ധിപ്പിക്കാം. മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് വലിയ ആളുകളായി മാറാം. ഗാന്ധിജി, ശ്രീനാരായണ ഗുരു തുടങ്ങിയവരെ പോലുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ അവരുടെ ജീവിതം കൊണ്ട് ഇത്തരം ലാളിത്യവും ആദർശവും ഒക്കെ നമുക്ക് കാണിച്ചു തന്നവരാണ്. പകർത്തി, സ്വന്തം ജീവിതം കൊണ്ട് പകർത്തി തന്നവരാണ്. അറിവും ലാളിത്യവും നല്ലൊരു സമൂഹത്തെ, അറിവിലൂടെയും ലാളിത്യത്തിലൂടെയും നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം എന്ന ആശയമാണ് ഈ ലേഖനം മുന്നോട്ട് വയ്ക്കുന്നത്. ആർഭാടം കാണിക്കുമ്പോൾ നാം ചൂഷണം ചെയ്യുന്നത് നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ തന്നെയാണ് എന്ന് നാം തിരിച്ചറിയണം. ഈ ഭൂമിയിലെ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാം ഉണ്ട്. എന്നാൽ അത്യാർത്തിക്ക് ആർത്തി കാണിച്ച് ജീവിക്കാനുള്ളതൊന്നും ഇല്ല എന്ന ഗാന്ധിജിയുടെ വാക്കുകളെ നാം ഉൾക്കൊള്ളണം. എല്ലാ ദുഃഖങ്ങളുടെയും അടിസ്ഥാനം അമിതമായ മോഹമാണ്. ആർഭാടം ഈ അമിതമായ മോഹങ്ങളുടെ, ആഗ്രഹങ്ങളുടെ ഒരു തുടർച്ചയാണ് എന്ന് നാം തിരിച്ചറിയാം. ഇതിനെയെല്ലാം ഉപേക്ഷിച്ച് ലളിതമായ ജീവിത രീതിയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഈ ആശയമാണ് ഈ ലേഖനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കിനി പാഠം വായിച്ച ആശയം കണ്ടെത്താം. ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക്. ആർഭാടമായി ജീവിക്കണമെന്ന കൊതിയാണ് കുട്ടികളുമൊത്ത് ഒരു ചെറുപുരയിൽ പാർത്തിരുന്ന ചെറുപ്പക്കാരനെ അഞ്ചെട്ട് കൊലപാതകങ്ങൾക്ക് പ്രേരിപ്പിച്ചത് എന്ന് അയാൾ തന്നെ പറയുന്നു. ആ മനസ്സിൽ ആരെയും കൊല്ലാൻ മടിക്കാത്ത ഇരുട്ടുണ്ടായിരുന്നു. ആർഭാടം ഒരു ഉന്മാദ അവസ്ഥയാണ്. ആളുകൾക്കോ വീടുകൾക്കോ ചരിത്രത്തിനോ ഉന്മാദം വരാം. ഉന്മാദത്തിൽ ശരി മാത്രമേ ഉള്ളൂ. തെറ്റും തോൽവിയുമില്ല. അസാധ്യമെന്ന ഒരു വാക്കില്ല. ഉണർവും മത്സരവുമേറിയ നമ്മുടെ സമുദായത്തിൽ അതുകൊണ്ട് ആർഭാടത്തിന്റെ ഉന്മാദം വർദ്ധിച്ചു വരുന്നു. ബെഗ് ബോറോ ഓർ സ്റ്റീൽ എന്നതാണ് മുദ്രാവാക്യം. കടക്കെണിയായി, കളവും കൊള്ളയുമായി തെരുവുകളിലും രാജനീതിയിലും ഇത് പ്രത്യക്ഷപ്പെടാം. മൂലയ്ക്കായി പോകുന്ന മനുഷ്യരുടെയും രാജ്യങ്ങളുടെയും പ്രതികരണം, നിറവേറാത്ത മോഹം, പ്രണയത്തെ പോലെ നിങ്ങളെ ആത്മഹത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്താണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത്? ആർഭാടമായി ജീവിക്കണമെന്ന മോഹം കൊതിയാണ് കുട്ടികളുടെ കൂടെ ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെ അഞ്ചാറു പേരെ കൊല്ലാനായി പ്രേരിപ്പിച്ചത്. ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ പോലും ഒരു മടിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു. എന്ത് ആർഭാടമായിട്ട് എല്ലാ സാധനങ്ങളും, വിലപിടിച്ച സാധനങ്ങൾ വേണം, അങ്ങേയറ്റം വിലപിടിച്ച സാധനങ്ങൾ വേണം, അങ്ങേയറ്റം പുതുമയുള്ളത് വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ആർഭാടത്തോടെ ജീവിക്കാനായിട്ട് ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനെ പ്രേരിപ്പിച്ചത് കൊലപാതകത്തിലേക്കാണ്, പണം കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് അയാൾ തന്നെ പറഞ്ഞതാണ്. ഈ ആ മനസ്സിൽ ആരെയും കൊല്ലാൻ മടിക്കാത്ത ഇരുട്ടുണ്ടായിരുന്നു. ഇരുട്ട് എല്ലാ തിന്മകളുടെയും പ്രതീകമാണെന്ന് നമുക്കറിയാം. ആ ഒരു ആർഭാടത്തിൽ ജീവിക്കണമെന്നുള്ള ഒറ്റ കാര്യം മാത്രമേ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഇരുട്ട്, ആ ഒരു തിന്മ മനസ്സിലേക്ക് വന്നതോടുകൂടി ആരെയും കൊല്ലാൻ മടിക്കാത്തൊരു ഭാവം മനസ്സിലേക്ക് വന്നു. ആർഭാടം ഒരു ഉന്മാദ അവസ്ഥയാണ്. എന്താണ് ഉന്മാദം എന്ന് പറഞ്ഞാൽ സ്വബോധം നഷ്ടപ്പെടുക, സ്വന്തം ബോധമില്ലാതെ സ്വയം മറന്ന് പ്രവർത്തിക്കുക. നമ്മൾ ഭ്രാന്ത് എന്നൊക്കെ പറയില്ലേ, നമ്മളെ തന്നെ മറന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരവസ്ഥ, അങ്ങനെ സ്വയം മറന്നിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ് എന്ത് ആർഭാടം. ആർഭാടം ഒരു ഉന്മാദ അവസ്ഥയാണെന്ന് ലേഖകൻ പറയുകയാണ്. ഈ ഉന്മാദം ആർക്കൊക്കെ വരാം? ആളുകൾക്ക് വരാം, വീടിന് വരാം, ചരിത്രത്തിനും വരാം എന്നാണ് പറയുന്നത്. ആളുകൾക്ക് എങ്ങനെയൊക്കെ വരികയെന്ന് നമുക്കറിയാം അല്ലേ. വീട്, വസ്ത്രം, വീട്ടിലുള്ള ഓരോ ഉപകരണങ്ങളും ഏറ്റവും പുതുമയുള്ളത് വേണം, ഏറ്റവും വിലപിടിച്ചത് വേണം, ഏറ്റവും ആധുനികമായത് വേണം എന്നൊക്കെ ചിന്തിക്കുക. അതിനുവേണ്ടി അതിൻ്റെ പിന്നാലെ പോവുക അല്ലേ. ഫാഷൻ, പുതിയ വസ്ത്രങ്ങൾ, അതിൻ്റെ പിന്നാലെ പോയി അത് വാങ്ങിക്കൂട്ടി എന്നും എന്നും പുതിയത് പുതിയതിലേക്ക് വേണ്ടിയിട്ട് സഞ്ചരിക്കുക. അങ്ങനെ വ്യക്തികൾക്ക് അത്തരം ഒരു അവസ്ഥ ഒരുതരം വ്യക്തികൾക്ക് വരുന്ന ഉന്മാദമാണ് എന്ന് പറയാം.
അതുപോലെ വീടിനോ വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് വീടിന് വരുന്ന ഒരു ഉന്മാദാവസ്ഥയായിട്ട് നമുക്ക് പറയാം അല്ലെ. ചരിത്രത്തിന് വാങ്ങിക്കൂട്ടുന്ന അത്തരമൊരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു ആർഭാടം നിറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോഴോ ഒരു സമൂഹം ഉണ്ടാവുമ്പോഴോ അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറും. അങ്ങനെ ഒരു കാലഘട്ടം, അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉന്മാദത്തിൻ്റെതായ ആർഭാടത്തിൻ്റെതായി ചരിത്രത്തിൽ മാറുകയും ചെയ്യുന്നു. ഈ ഒരു ആർഭാടം എന്തിനും വരാമെന്ന് ലേഖകൻ പറയുകയാണ്. ഉന്മാദത്തിൽ ശരി മാത്രമേ ഉള്ളൂ, ഉന്മാദം ബാധിച്ച ഒരു വ്യക്തിക്ക് ശരിയേ ഉള്ളൂ, അദ്ദേഹം ചെയ്യണതെല്ലാം അദ്ദേഹത്തിന് ശരിയാണ്. തെറ്റ് എന്നുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് അവർ ചിന്തിക്കണില്ല. ഞാൻ ചെയ്യണത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല, നുണ പറയാൻ പാടില്ല, ചീത്ത മാർഗത്തിലൂടെ പണം സമ്പാദിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു. അവർക്ക് വേണം, അതിനു വേണ്ടി എന്തും ചെയ്യും, അതിനുവേണ്ടി ശരി മാത്രമേ ഉള്ളൂ. തെറ്റും തോൽവിയും ഇല്ല. തോൽവി എന്ന് പറയുന്നതോ അസാധ്യം, ചെയ്യാൻ പറ്റാത്തതോ അവരുടെ ചിന്തകളിൽ ഇല്ല. അവർ എന്തും ചെയ്യും, അവർക്ക് തെറ്റില്ല, എല്ലാം ശരിയാണ്. അവർ ആ ശരിക്ക് വേണ്ടി എന്ത് വലിയ തെറ്റുകളും അവർ ചെയ്ത് പോകുന്നു. പക്ഷെ അവരുടെ മനസ്സിൽ അവർ ചെയ്യണതൊക്കെ ശരിയാണ്. അസാധ്യം, സാധിക്കില്ല എന്നുള്ളൊരു വാക്ക് അവർക്കില്ല. അവർക്ക് എന്തും സാധിക്കും. വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ജീവിക്കാൻ വേണ്ടി അങ്ങനെ ഒരു മനസ്സുണ്ടായി കഴിഞ്ഞാൽ അതിനു വേണ്ടി എന്തും അവർ ചെയ്തു പോകുന്നു. പത്രത്തിൽ നമ്മൾ ദിവസം തോറും വാർത്തകൾ കാണുന്നുണ്ട് അല്ലെ, യുവാക്കൾ 10, 15, 20 ഒക്കെ വയസ്സിന് ഇടയിലുള്ള കുട്ടികൾ ഈ വാങ്ങി പുതിയ ബൈക്കുകൾ, ബെൽറ്റ്, വസ്ത്രം, ഷൂസ്, അങ്ങനെയുള്ള സാധനങ്ങൾ, മൊബൈല്, അവരെ മോഹിപ്പിക്കുന്ന വസ്തുക്കൾ വാങ്ങിക്കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തെറ്റുകളാണ് ചെയ്യണമെന്നുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. ദിവസം പ്രതി അത് കൂടി വരികയാണ്. അപ്പോൾ കുട്ടികളെയും മുതിർന്നവരെയും എല്ലാം ഒരുപോലെ ഈ ഒരു ആർഭാടം എന്ന് പറയുന്ന അവസ്ഥ എത്രത്തോളം ബാധിക്കുന്നു, അവരെ എങ്ങനെ തെറ്റിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിൽ ിലൂടെ അറിയുന്നുണ്ട്. ഉണർവും മത്സരവും ഏറി വരുന്ന നമ്മുടെ സമുദായത്തിൽ ആർഭാടത്തിന്റെ ഉന്മാദം വർദ്ധിച്ചു വരികയാണ്. വേഗം വേഗമാണ് ദിവസങ്ങൾ ഓടി ഓടി പോകുന്നത് അല്ലെ. അങ്ങനെ ഉണർന്ന് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ്, മത്സരമാണ്. ഓരോ മത്സര ബുദ്ധിയോടുകൂടെ എൻ്റെ വീട്ടിലൊരു കാറ് മേടിച്ചാൽ അപ്പുറത്തെ വീട്ടിനായി ഇരട്ടി വിലയുള്ള പുതുമ ഉള്ള ഒരു കാറ് മേടിക്കണം, അതിൻ്റെയും ഇരട്ടി നാളെ ഞാൻ മേടിക്കാം, അങ്ങനെ ഒരു എന്തിലും മത്സരമാണ്. ചെറിയ കാര്യത്തിൽ തൊട്ടിട്ട് ഒരു ചെറിയ സാരി മുതലേ, വീട് മുതലേ, അങ്ങനെ ഓരോന്നിലും മത്സരിച്ച് മത്സരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ആർഭാടം കാണിച്ചു. അങ്ങനെ സമുദായത്തിൽ ആർഭാടം വർദ്ധിക്കുകയാണ്. ആർഭാടം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാലോ മനുഷ്യരെ സ്വന്തം ബോധം നഷ്ടപ്പെട്ട് ഉന്മാദത്തിലേക്ക് എത്തുകയാണ് എന്നുള്ളതും കൂടിയാണ് അർത്ഥം എന്ന് നമ്മുടെ വിജയൻ മാഷ് കളിയാക്കിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടും പറയാണ്. ബെഗ് ബോറോ സ്റ്റീൽ എന്നതാണ് മുദ്രാവാക്യം. ബെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ യാചിക്കുക, ബോറോ കടം വാങ്ങിക്കുക, സ്റ്റീൽ മോഷ്ടിക്കുക, ഒന്നില്ലെങ്കിൽ യാചിക്കുക, അല്ലെങ്കിൽ കടം വാങ്ങിക്കുക, അല്ലെങ്കിൽ മോഷ്ടിക്കുക, ഇങ്ങനെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ പണം സമ്പാദിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കാൻ, എനിക്ക് തരുമോ എന്ന് പറഞ്ഞ് യാചിക്കാൻ ഒരു മടിയില്ല. കടം വാങ്ങിക്കുക, എത്ര കടം വാങ്ങിച്ചാലും അതിന് മുകളിൽ മുകളിൽ കടം വാങ്ങിച്ചു കൂട്ടുക, അതും നാളെ തിരിച്ചു കൊടുത്ത് തീർക്കാൻ പറ്റുമോ എന്നൊന്നും ചിന്തിക്കണില്ല. അല്ലെങ്കിലോ ഇത് രണ്ടു വഴിയിലൂടെയും കിട്ടിയില്ലെങ്കിൽ ഉടനെ എന്ത് ചെയ്യാം, മോഷ്ടിക്കാനായിട്ട് ഇറങ്ങുക. എന്ത് ചെയ്തിട്ടാണെങ്കിലും ആർഭാടത്തോടെ ജീവിക്കണം എന്നതാണ് ഇന്നത്തെ പുതിയ തലമുറയുടെ മുദ്രാവാക്യം തന്നെ എന്ന് അദ്ദേഹം പറയുകയാണ്. എങ്ങനെ പോയാൽ അവസാനം എന്ത് സംഭവിക്കും, കടക്കെണിയായി സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടി സമ്പന്നര്, അവർക്ക് പണമുള്ളത് കൊണ്ട് അവർ ദിവസവും ദിവസവും ആർഭാടത്തോടുകൂടി സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി ജീവിക്കണം, അവരെ പോലെയാണ് ജീവിക്കേണ്ടത് എന്ന് കരുതി സാധാരണക്കാരും അവരുടെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു. പരസ്യങ്ങളിൽ കാണുന്ന ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും നല്ലത്, അത് വേണമെന്ന് കരുതി അതിൻ്റെ പിന്നാലെ പോവുകയാണ്. വിലപിടിച്ച സാധനങ്ങൾ വാങ്ങിക്കാൻ പൈസ ഇല്ലാണ്ടാവുമ്പോൾ അവർ കടം വാങ്ങിക്കണം, കടത്തിന് മേലെ കടമായിട്ട് അവസാനം ഒരു കെണിയിൽപ്പെട്ട അവസ്ഥയാവുന്നു. കള്ളവും കൊള്ളയുമായി തെരുവുകളിലും രാജനീതിയിലും ഇത് പ്രത്യക്ഷപ്പെടാം. അങ്ങനെ പണം കിട്ടാതെയാവുമ്പോൾ കളവ് ചെയ്യാനും കൊള്ളയടിക്കാനും ഒരു മടിയില്ല. ഇങ്ങനെ കള്ളന്മാരും കൊലപാതകികളുമുള്ള ഒരു സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ, ഇല്ല, സങ്കടപ്പെട്ട് പേടിച്ചിട്ട് ജീവിക്കേണ്ടി വരും. അങ്ങനെ രാജനീതി, മോഷ്ടിക്കുന്നവർക്കും അവരെയൊക്കെ പിടിക്കാനുള്ള നിയമവും നീതിയും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ. പക്ഷെ ഇത് വർദ്ധിച്ചു വർദ്ധിച്ചു വരുമ്പോഴോ അവസാനം നീതിയെല്ലാം ഒരു ഭാഗത്ത് പെട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് പോലും എത്തി നിൽക്കുന്നു.
മൂലയ്ക്കായി പോകുന്ന മനുഷ്യരുടെയും രാജ്യങ്ങളുടെയും പ്രതികരണം, നിറവേറാത്ത മോഹം പ്രണയത്തെപ്പോലെ നിങ്ങളെ ആത്മഹത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പം മോഹാണ്, അമിതമായ മോഹം. എനിക്കത് വേണമെന്ന് അങ്ങോട്ട് മോഹിക്കുക, എന്നിട്ട് അത് കിട്ടാണ്ടേയാവുമ്പോഴോ അമിതമായിട്ട് അങ്ങോട്ട് മോഹിക്കും, പക്ഷെ അത് കിട്ടാണ്ടേയാവുമ്പോൾ വല്ലാത്തൊരു നിരാശയാവും. ഈ ഒരു നിരാശ പ്രണയത്തിലും നമുക്ക് കാണാം അല്ലെ. ഇഷ്ടപ്പെട്ട ഒരാളെ സ്നേഹിച്ചിട്ട് അത് നിറവേറാതെ, ആ പ്രണയം കിട്ടാതെയാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശ, അതുപോലെയാണ് എല്ലാ മോഹങ്ങളും നിറവേറാതെയാവുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നിരാശ. ആ നിരാശ ചിലരെ എന്തിലേക്ക് കൊണ്ടുപോകുന്നു? ആത്മഹത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ചിലരെ അത് എന്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു? കള്ളന്മാരാക്കി മാറ്റുന്നു. ചിലരെ എങ്ങനെയാക്കി മാറ്റുന്നു? കൊലപാതകികളാക്കി മാറ്റുന്നു. അപ്പൊ അമിതമായ മോഹം നമ്മളെ പലതിലേക്കും, ആത്മഹത്യയിലേക്കും കള്ളത്തരത്തിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നു. അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത് എന്താണ്? ആർഭാടം ഇന്ന് സമൂഹത്തിന്റെ ഒരു സ്വഭാവമായിട്ട് മാറിയിരിക്കുന്നു. ചെറിയ വസ്തുക്കൾ മുതൽ വലിയതിൽ പോലും ആർഭാടം കാണിച്ചു കൂട്ടി അവസാനം വ്യക്തികൾ മുതൽ വീടുകൾ മുതൽ ചരിത്രത്തിന് വരെ ഈ ഒരു ഉന്മാദ അവസ്ഥ ബാധിക്കുകയാണ്. അങ്ങനെ ഉന്മാദം ബാധിച്ചവർക്ക് ശരി മാത്രമേ ഉള്ളൂ. അവർ ചെയ്യുന്നതൊക്കെ അവർക്ക് ശരിയാണ്, തെറ്റവർക്കില്ല. അതിനുവേണ്ടി അവർ എന്തും ചെയ്യും. കടം വാങ്ങിക്കാനോ മോഷ്ടിക്കാനോ യാചിക്കാനോ ഒന്നും ഒരു മടിയില്ല. അങ്ങനെ സമൂഹം തന്നെ ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒരവസ്ഥ ഉണ്ടാകും. ജനങ്ങളെ ദ്രോഹിക്കാനും യുദ്ധങ്ങൾ അല്ലേ, ഓരോ രാജ്യങ്ങളും അവർക്ക് അവരെ എല്ലാവരിലേക്കാൾ മുമ്പിൽ ഞങ്ങൾ എത്തണമെന്നുള്ളൊരു മോഹം കൊണ്ട് മറ്റുള്ള രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ വരെ യുദ്ധങ്ങളിലേക്ക് വരെ നീങ്ങുന്നത് ഇത്തരം ഒരു 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 തരം ആർഭാടവും ഉന്മാദവും ഒക്കെ ബാധിച്ചിട്ടാണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ മനുഷ്യരെ കൊലപാതകികളാക്കിയും കള്ളന്മാരാക്കിയും ചിലരെ ആത്മഹത്യയിലേക്കും കൂട്ടിക്കൊണ്ടുപോകാൻ ഈ ഒരു ആർഭാടത്തിന് കഴിയും എന്നാണ് നമ്മുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞത്. ഇനി അടുത്ത ഭാഗം നോക്കാം. ഇല്ലാത്തവർ ചെലവാക്കി മുടിയുന്നതിനെ ഗുരുവാണ് നിരോധിച്ചത്. ആർഭാടത്തിനെതിരായ നമ്മുടെ ആദ്യത്തെ ശബ്ദം, ആരാധനയെ പോലും ഗുരു നിരാഡംബരമാക്കി പാവങ്ങളുടെ മോഹങ്ങളെ അറിവിലേക്കും വ്യവസായത്തിലേക്കും തിരിച്ചുവിട്ടു. സമുദായ സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ പലതും ചെയ്യാൻ കഴിയും, പക്ഷേ അവർക്ക് ഇച്ഛാശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉള്ളവന് ആർഭാടമാകുന്നു സ്വന്തം തെളിവ്. 11 ആനയുള്ള ദൈവം ആനയില്ലാത്ത മറ്റു ദൈവങ്ങളെക്കാൾ എത്രയോ വലിയവൻ. മത്സരിക്കുന്ന പാവങ്ങൾ പതുക്കെ പാപ്പരായിത്തീരും. അവർക്ക് മാത്രമായി മീനിന്റെ വില കുറയുകയില്ല, ആർഭാടത്തിനുള്ള ചെലവും മാറുകയില്ല. ആർഭാടത്തിന്റെയും ലാളിത്യത്തിന്റെയും ഊന്നുവടി കൊണ്ട് സാധാരണക്കാരന്റെ ഉയരം കൂട്ടേണ്ടിയിരിക്കുന്നു. സമുദായ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ദൂർത്താചാരങ്ങളെ സാമാന്യ നിലയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ കഴിയൂ. ഇത് സർക്കാരിന്റെയോ രാഷ്ട്രീയക്കാരന്റെയോ തട്ടകമല്ല, ആചാരങ്ങളുടെ സ്വത്ത് വൈകാരിക തലമാകുന്നു. അതുകൊണ്ട് ഇപ്പോൾ നേതൃത്വം വിപരീതങ്ങളെ ആദർശവൽക്കരിക്കണം. ഇല്ലാത്തവർ, പണമില്ലാത്ത സാധാരണക്കാരായ മനുഷ്യര് പണം ആവശ്യമില്ലാതെ ചെലവാക്കി ആർഭാടം കാണിച്ച് അവസാനം മുടിയുന്നതിനെ, നശിച്ചു പോകുന്നതിനെ ശ്രീനാരായണ ഗുരുവാണ് ആദ്യം നിരോധിച്ചത്, തടഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ അച്ഛനമ്മമാരുടെ കയ്യിൽ എന്തുണ്ട് എന്ന് നമ്മൾ മക്കൾ അറിഞ്ഞിരിക്കണം. എന്നിട്ടേ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അവരുടെ മുന്നിൽ ആവശ്യപ്പെടാൻ പാടൂ. ഇനി അത് നമുക്ക് അത്യാവശ്യമുള്ള വസ്തുവാണോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. ആവശ്യമില്ലാതെ ആർഭാടത്തിൻ്റെ പിന്നാലെ പോയി നമ്മുടെ വീടിന്, നമ്മുടെ വീട്ടിൽ ഒരു സുഖമില്ലാത്തൊരു അന്തരീക്ഷം നമ്മൾ തന്നെ സൃഷ്ടിക്കൽ ഉണ്ടാക്കരുത്. ചിന്തിക്കാനുള്ള ശേഷി നമുക്ക് ഉണ്ടാവണം. അത് വേണോ, അത്രത്തോളം വേണോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. അങ്ങനെ സാധാരണക്കാരനെ ചെലവാക്കി മുടിയുന്നതിനെ ആദ്യമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച്, നിങ്ങൾക്ക് അങ്ങനെ വേണോ, ഇതൊക്കെ അത്യാവശ്യമാണോ എന്ന് ചിന്തിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ആർഭാടത്തിനെതിരായ നമ്മുടെ ആദ്യത്തെ ശബ്ദം, ആർഭാടം നിറഞ്ഞൊരു ജീവിതത്തിന് അങ്ങനെ വേണോ എന്ന് നമ്മളെ ചിന്തിപ്പിച്ച ആദ്യത്തെ ശബ്ദം ശ്രീനാരായണ ഗുരുവിൻ്റെതായിരുന്നു. ആരാധനയെ പോലും ഗുരു നിരാഡംബരമാക്കി, നിരാഡംബരം ആഡംബരമില്ലാത്തതാക്കി മാറ്റി. ആരാധന അല്ലെ, ഈശ്വരനെ ആരാധിക്കാൻ എന്തിനാ നമ്മൾ ഇത്രമാത്രം ആർഭാടം കാണിക്കുന്നത്? കണ്ണടച്ച് സ്വസ്ഥമായൊരു മനസ്സുണ്ടാക്കി തീർക്കുകയാണ് വേണ്ടത്. അദ്ദേഹം പല പ്രതിഷ്ഠകളും ക്ഷേത്രങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അതിൽ കണ്ണാടി പ്രതിഷ്ഠ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ നോക്കി പ്രാർത്ഥിക്കുന്നത് കണ്ണാടിയെയാണ്, അതിൽ നമ്മൾ കാണുന്നത് നമ്മളെയാണ്. നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള നന്മയെ, ഈശ്വരനെ നമ്മൾ തിരിച്ചറിയാൻ അവിടെ പ്രേരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെ ആരാധനയെ പോലും ആർഭാടമില്ലാത്തതാക്കി അദ്ദേഹം മാറ്റി. പാവങ്ങളുടെ മോഹങ്ങളെ അറിവിലേക്കും വ്യവസായത്തിലേക്കും തിരിച്ചുവിട്ടു.
സാധാരണക്കാരായ മനുഷ്യരെ മോഹിക്കാം, എന്തു മോഹിക്കാം, എനിക്ക് അങ്ങേയറ്റം അറിവ് സമ്പാദിക്കണമെന്ന് മോഹിക്കാം. ഞാൻ ചെറിയ ചെറിയ വ്യവസായങ്ങളിലൂടെ, കുടിൽ വ്യവസായങ്ങളിലൂടെ ഉയർന്ന വ്യവസായത്തിലേക്ക് പതുക്കെ പതുക്കെ മാറും എന്ന് ചിന്തിക്കാം. അതായത് പ്രവൃത്തിയിലൂടെയും ചിന്തയിലൂടെയും അറിവിലൂടെയും ഞാൻ ഉയരും എന്ന്, അങ്ങനെ ഉയരാനാണ് ഞാൻ ശ്രമിക്കേണ്ടത്, അങ്ങനെയാണ് ഞാൻ ചിന്തിക്കേണ്ടത് എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു തന്നു. ഇവിടെ ഈ ആർഭാടം കുറയ്ക്കാൻ സമുദായ സംഘടനകൾക്കാണ് പലതും ചെയ്യാൻ കഴിയുക. ഓരോ സമുദായങ്ങളുണ്ട് അല്ലേ, മതം സമുദായം, SNDP, NSS ഒക്കെ തുടങ്ങിയിട്ടുള്ള സമുദായ സംഘടനകളെ നമുക്കറിയാം. അത്തരത്തിലുള്ള സമുദായ സംഘടനകൾക്കാണ് ഈ ആർഭാടം കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക എന്ന് ശ്രീനാരായണ ഗുരു നമ്മളോട് പറഞ്ഞു. അതെങ്ങനെയാണ്? വിവാഹം, ചോറൂണ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചടങ്ങുകൾ, ജനനം മുതൽ മരണം വരെ ഒരുപാട് ആചാരങ്ങളും ചടങ്ങുകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അത്തരം ആചാരങ്ങൾക്കും ചടങ്ങുകൾക്കുമൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് പണവും ആർഭാടവും കാണിക്കുന്നുണ്ട്. അതൊക്കെ ഓരോ സമുദായത്തിൻ്റെ ഉള്ളിലുള്ള ചടങ്ങുകളാണ് അല്ലേ. അപ്പോൾ ഓരോ സമുദായക്കാരും ചിന്തിക്കണം, ഞങ്ങൾ ആ ചടങ്ങുകളൊക്കെ ഏറ്റവും ലളിതാക്കും. അത് ആരാണ് ആദ്യം കാണിച്ചു തരേണ്ടത്? സമുദായത്തിലെ ഏറ്റവും സമ്പന്നരായ വ്യക്തികൾ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം വഹിക്കുന്നവരാണ്. അവരുടെ വീട്ടിലെ ചടങ്ങുകൾ അവർ ഏറ്റവും ലളിതമാക്കി കാണിച്ചു തന്നാൽ മറ്റുള്ളവർക്ക് അത് ഒരു മാതൃകയായി മാറും. ബാക്കിയുള്ളവരും അതുപോലെ തന്നെ ലളിതമായി ആ ചടങ്ങുകൾ മാറ്റും. എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മിതമായ ചിലവിൽ, ആർഭാടമില്ലാതെ വിവാഹം തുടങ്ങിയ ചടങ്ങുകളെയൊക്കെ ഓരോ സമുദായങ്ങളും നടത്തിയാൽ മറ്റുള്ളവരും അത് അവരുടെ മാതൃകയാക്കി മാറ്റും. അങ്ങനെ സമൂഹത്തിലെല്ലാവരും അത്തരത്തിൽ മാറിയാൽ സമൂഹം തന്നെ ലാളിത്യത്തിൻ്റെ, ലളിതമായ ജീവിത രീതിയുടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ശ്രീനാരായണ ഗുരു നമ്മെ പഠിപ്പിച്ചു തന്നു. ഇങ്ങനെ കാണിച്ചു തരേണ്ട സമുദായ സംഘടനകൾക്ക് ഇന്ന് ഇച്ഛാശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നാണ് നമ്മുടെ MN വിജയൻ എന്ന ലേഖകൻ നമ്മളോട് പറയുന്നത്. ഇച്ഛ, ആഗ്രഹം അല്ലേ, ആഗ്രഹത്തിൻ്റെ ശക്തി, അതായത് ഇതെല്ലാം ഈ ലാളിത്യം കൊണ്ടുവരണം എന്ന് ഒരു നല്ല ആഗ്രഹം അവർക്കുണ്ടെങ്കിൽ അവർക്ക് നടപ്പാക്കാൻ പറ്റും. പക്ഷേ അത് അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉള്ളവന് ആർഭാടമാകുന്നു സ്വന്തം തെളിവ്. എന്തുകൊണ്ടാണ് ഉള്ളവനെ, പണമുള്ളവനെ ആർഭാടം കാണിക്കണം? എന്തിന്? എനിക്കുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി. അതുകൊണ്ട് അവരെ അതിന് മുതിരുന്നില്ല, ഈ ഒരു ലാളിത്യം കാണിച്ചു തരാൻ മുതിരണില്ല. 11 ആനയുള്ള ദൈവം ആനയില്ലാത്ത മറ്റു ദൈവങ്ങളെക്കാൾ എത്രയോ വലിയവൻ. ഒരു ഉത്സവത്തിന് 11 ആനകളുമായിട്ട് വരുന്ന ദേവൻ, ആനയൊന്നും ഇല്ലാതെ വരുന്ന ദേവനേക്കാൾ എത്രയോ ഉന്നതനാണ് എന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിച്ച ഇത്ര മാത്രമേ ഉള്ളൂ, ലളിതമാവുക. ആചാരങ്ങളും എല്ലാം, ആഘോഷങ്ങളും ഉത്സവങ്ങളും എല്ലാം ലളിതമാക്കുക. അത് ജീവിതത്തിലും എല്ലാ മേഖലകളിലും ആ ലാളിത്യം കൊണ്ടുവരാനാണ് അദ്ദേഹം നമ്മെ പ്രേരിപ്പിക്കുന്നത്. സമ്പന്നന്മാരോട് മത്സരിക്കുന്ന പാവപ്പെട്ട മനുഷ്യര് മത്സരിച്ച് മത്സരിച്ച് എന്തായിത്തീരും? പാപ്പരായിത്തീരും, ഒന്നുമില്ലാത്തവരായിട്ട് തീരും. തൻ്റെ അയൽവക്കത്തുള്ള സമ്പന്നൻ്റെ വീട്ടിലെ വിവാഹം പോലെ എൻ്റെ വീട്ടിലെയും വിവാഹം നടക്കണം എന്ന് കരുതി പണം കടം വാങ്ങിച്ച് വിവാഹം നടത്തി, പിന്നീട് അതിന് തുടർന്നുള്ള ഓരോ ചടങ്ങുകളും അതുപോലെ കടം വാങ്ങിച്ച് നടത്തിയാൽ എന്താവും? ഒന്നുമില്ലാത്തവരായി തീരും അല്ലേ. നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യണം. എൻ്റെ കയ്യിൽ അത്രയേ ഉള്ളൂ, എനിക്കിത്ര മതി എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ മതി എന്ന് ചിന്തിക്കുന്നവൻ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാവുകയല്ല ചെയ്യുക, അവർ വലുതാവുകയാണ് ചെയ്യുക. അവർ വലിയ പാഠമാണ് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ അവരുടെ മുന്നിൽ ഒന്നും അല്ലാതായി തീർന്നല്ലോ എന്നുള്ള ചിന്തയല്ല നമ്മുടെ ഉള്ളിൽ വരേണ്ടത്. അതുപോലെ വില പിടിച്ച മീന്, മത്സ്യം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മീൻ വാങ്ങിക്കണമെന്നേ ഉള്ളൂ. അതിന് ഏറ്റവും വില പിടിച്ച മീൻ തന്നെ വാങ്ങിക്കണം എന്ന് നമുക്കുണ്ടോ? പണമില്ലാത്തവന് വേണ്ടി മീനിൻ്റെ വിലയൊന്നും കുറയില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിനനുസരിച്ച് ആഗ്രഹിക്കണം എന്നാണ് ഇവിടെയെല്ലാം പല ഉദാഹരണങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ച് വരുന്നത്. മീനിൻ്റെ വില കുറയില്ല എന്ന് പറയുന്നു. ആർഭാടത്തിനുള്ള ചെലവും മാറുകയില്ല. ആദർശത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും 3 പടി കൊണ്ട് സാധാരണക്കാരൻ്റെ ഉയരം കൂട്ടേണ്ടിയിരിക്കുന്നു. ഏറ്റവും വലിയ ഒരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സാധാരണക്കാരന് അവൻ്റെ ഉയരം വർദ്ധിപ്പിക്കാം. എങ്ങനെയാ ഉയരം കൂട്ടാൻ പറ്റുക?
ഇവിടെ ഉദ്ദേശിക്കുന്ന ഉയരം എന്തുയരാണ്? അവൻ്റെ മഹത്വമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. നമുക്ക് നമ്മുടെ മഹത്വം മറ്റുള്ളവരുടെ മുന്നിൽ വർദ്ധിപ്പിക്കാം. എങ്ങനെ? ലാളിത്യം കാണിച്ചുകൊണ്ട്, ആദർശം കാണിച്ചുകൊണ്ട്, സത്യം മാത്രമേ പറയൂ, ദയോടുകൂടിയും കരുണയോടുകൂടിയും പെരുമാറ്റമായിരിക്കും എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ ഒരിക്കലും മറ്റുള്ളവൻ്റെ ധനം മോഹിക്കില്ല. അങ്ങനെ അങ്ങനെ നല്ല നല്ല ആദർശങ്ങൾ ഉണ്ടാവുക. ലളിതമായ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, എല്ലാറ്റിലും ലാളിത്യം കാണിക്കുക. അങ്ങനെ ലാളിത്യം കൊണ്ടും ആദർശ ജീവിതം കൊണ്ടും നമുക്ക് സാധാരണക്കാർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ മഹാന്മാരായി മാറാം, ഉയരമുള്ളവരായി മാറാം എന്നാണ് പറയുന്നത്. ഊന്നുവടി എന്ന് പറയുന്നത് നമുക്ക് ഊന്നി നിൽക്കാൻ, നമുക്ക് നിൽക്കാൻ സഹായിക്കാനുള്ള ഒരു വടിയാണ് അല്ലേ. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഒരു ഊന്നുവടിയാണ് എന്ത്? ലാളിത്യവും ആദർശവും. ആദർശവും ലാളിത്യത്തിലൂടെയും നമ്മുടെ ജീവിതത്തെ ഊന്നുവടി പോലെ സഹായമായി നമുക്ക് ഈ രണ്ട് ആശയങ്ങളെയും മാറ്റി മുന്നോട്ട് പോകാം. ഇത് സാധാരണക്കാരൻ്റെ മേന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സമുദായ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ധൂർത്ത ആചാരങ്ങളെ സാമാന്യ നിലയിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ കഴിയൂ. സമുദായങ്ങൾ, ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ, ഓരോ സമുദായങ്ങൾക്കുമാണ് ഈ ലാളിത്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുക. ഇത് സർക്കാരിൻ്റെയോ രാഷ്ട്രീയക്കാരൻ്റെയോ തട്ടകമല്ല. സർക്കാർ വിചാരിച്ചാലോ, രാഷ്ട്രീയക്കാർ വിചാരിച്ചാലോ നടക്കുന്ന കാര്യമല്ല ഇത്. ഇത് ഓരോ സമുദായത്തിലെ ആചാരങ്ങളും ഉത്സവങ്ങളും ഒക്കെ സമുദായത്തിൻ്റെ ഉള്ളിലാണ് അല്ലേ. അവർ വിചാരിക്കണം എല്ലാം ലളിതമാക്കണമെന്ന്. അങ്ങനെ ലളിതമാക്കിക്കൊണ്ട് വരാൻ ഇവിടെ സർക്കാരിനോ രാഷ്ട്രീയക്കാരനോ അല്ല, അത് സാധാരണ ചെയ്യാൻ കഴിയുക ആർക്കാണ്? സമുദായ സംഘടനകൾക്കാണ് ചെയ്യാൻ കഴിയുക. ആചാരങ്ങളുടെ സ്വത്ത് വൈകാരിക തലമാണത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നേതൃത്വം വിപരീതങ്ങളെ ആദർശവൽക്കരിക്കണം. ഇപ്പോൾ എല്ലാം വിപരീതമായിട്ടാണ് നടക്കുന്നത് അല്ലേ. നേതൃത്വം വഹിക്കുന്നവർ, ലീഡർമാർ എല്ലാം ചെയ്യുന്നത് വിപരീതമായിട്ടാണ്. ലാളിത്യം വേണ്ടെടുത്ത് ആർഭാടമാണ്. ആ വിപരീത അവസ്ഥയെ മാറ്റി അവിടെ ലാളിത്യം കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം. ആ നേതൃത്വത്തിലുള്ളവർ അങ്ങനെ കാണിച്ചു കൊടുത്താൽ ബാക്കിയുള്ളവരും കൂടി അങ്ങനെയായിട്ട് മാറും. അങ്ങനെ ലളിതമായ, ലാളിത്യമുള്ള, ആദർശമുള്ള ഒരു സമൂഹത്തെ, ഒരു രാജ്യത്തെ വാർത്തെടുക്കാൻ നമുക്ക് തന്നെ കഴിയുമെന്ന് നമ്മുടെ എം എൻ വിജയൻ എന്ന ലേഖകൻ നമ്മെ പഠിപ്പിച്ച് തരികയാണ്. ഈ ലേഖനം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. രണ്ടു മൂന്ന് ആശയങ്ങളേ ഉള്ളൂ. ആർഭാടം ഇന്ന് സമൂഹത്തെ ബാധിച്ചിരിക്കുന്നു. ആർഭാടം വ്യക്തികളിലും എല്ലാവരിലും ബാധിച്ചിട്ടുണ്ട്. ആ ആർഭാടത്തെ ബാധിച്ചു കഴിഞ്ഞാൽ അതൊരു ഉന്മാദ അവസ്ഥ പോലെയാണ്. എന്ത് തെറ്റും ചെയ്യാൻ നമ്മൾ പുറപ്പെടും. അതുകൊണ്ട് ആ ആർഭാടമായ അവസ്ഥയെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം. എങ്ങനെ? ലാളിത്യവും ആദർശപൂർണമായ ജീവിതവും കൊണ്ട്, ലളിതമായ ജീവിതവും കൊണ്ട് ആർഭാടത്തെ നമുക്ക് ഇല്ലാണ്ടാക്കാം. അറിവ് നേടാൻ നമുക്ക് ആഗ്രഹിക്കാം. അതുപോലെ ചെറിയ വ്യവസായങ്ങൾ ചെയ്ത് വലിയ വ്യവസായങ്ങളിൽ ഉടമകളാകാൻ നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ, മോഹങ്ങൾ നമുക്കുണ്ടാകാം. അല്ലാതെ ആർഭാടം എന്ന മോഹം നമ്മളിലേക്ക് വേണ്ട. അങ്ങനെ ലാളിത്യത്തിലൂടെ ഒരു നല്ല സമൂഹത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് സമൂഹ സംഘടനകളാണ് ഏറ്റവും, സമൂഹത്തിലെ സമുദായ സംഘടനകൾക്കാണ് ഇത് സാധിക്കുക എന്ന് ശ്രീനാരായണ ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലേഖനം. ലളിതമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന ഉദാഹരണങ്ങളിലൂടെ വിജയൻ മാഷ് നമ്മളിത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കി തരിക. അപ്പം ഇത്രയേ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിലെ മൂന്ന് ചോദ്യങ്ങളും കൂടിയുള്ളൂ. അതും കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആദർശത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും മൂന്ന് വടി കൊണ്ട് സാധാരണക്കാരൻ്റെ ഉയരം കൂട്ടേണ്ടിയിരിക്കുന്നു. ഈ നിരീക്ഷണത്തിൻ്റെ സമകാലിക പ്രസക്തി ചർച്ച ചെയ്യുക. ഇത് ഒരു ചർച്ചാകുറിപ്പാണ്. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ ആശയമാണ്, ആദർശവും ലാളിത്യവും കൊണ്ട് സാധാരണക്കാരന് അവൻ്റെ ഉയരം കൂട്ടാം. ഈ ഒരു ചിന്താഗതി ഇന്നത്തെ സമൂഹത്തിന് ഏറെ പ്രസക്തമായതാണ്. എന്തുകൊണ്ടാണ്? ഇന്ന് എല്ലാറ്റിലും, ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആർഭാടം കാണിച്ചു കൂട്ടുകയാണ് അല്ലേ. ചോറൂണ്, വിവാഹം തുടങ്ങിയ എല്ലാ ചടങ്ങുകളിലും, ഉത്സവങ്ങളിലും, ആഘോഷങ്ങളിലും, ചടങ്ങുകളിൽ എല്ലാറ്റിലും നമ്മൾ ആർഭാടം കാണിക്കുകയാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വീട്ടിലെ ഓരോ ഉപകരണങ്ങൾ എല്ലാറ്റിലും, നിത്യ ഉപയോഗത്തിന് ആവശ്യമായ എല്ലാറ്റിലും നമ്മൾ ഈ ആർഭാടം കാണിക്കുകയാണ്. അങ്ങനെ ആർഭാടം കാണിച്ച് കാണിച്ച് നമ്മൾ എന്തിലേക്ക് എത്തുന്നു? പണമില്ലാതെ മറ്റുള്ളവരോട് യാചിക്കാനോ, അവരുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കാനോ, കടം വാങ്ങിക്കാനോ മടിയില്ലാത്തതിലേക്ക് എത്തുന്നു. അങ്ങനെ കടക്കെണിയായി,
അവസാന ആത്മഹത്യയുടെ വക്കിലേക്ക്, ചിലരെ കള്ളന്മാരിലേക്ക്, ചിലരെ കൊലപാതകളിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് വരെ സമൂഹം എത്തുന്നു. ജീവിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം സമൂഹത്തിലുണ്ടാക്കുന്നു. ഇതിനെയൊക്കെ തടയിടാവുന്ന ഒറ്റ മാർഗമാണ് എന്ത്? ആദർശപൂർണമായ ജീവിതവും ലാളിത്യപൂർണമായ ജീവിതവും. അങ്ങനെ ലാളിത്യത്തിലൂടെയും ആദർശത്തിലൂടെയും സാധാരണക്കാരായ മനുഷ്യർക്ക് സമൂഹത്തിലെ മറ്റുള്ളവരുടെ മുന്നിൽ മഹാന്മാരായിട്ട് മാറാം. അവർക്ക് അവരുടെ ഉയരം, സാധാരണക്കാരന് അവൻ്റെ മഹത്വം, ഉയരം വർദ്ധിപ്പിക്കാം. മറ്റുള്ളവരുടെ മുന്നിൽ അവൻ വലിയ ആളായിട്ട് മാറാനും ഈ ലാളിത്യത്തിലൂടെയുള്ള ജീവിതം സഹായിക്കുന്നു. ഇങ്ങനെ ജീവിച്ചാൽ ഇന്നത്തെ സമൂഹത്തിലെ പല പ്രശ്നങ്ങൾക്കും വലിയ ഒരു തടസ്സത്തെ നമുക്ക് നീക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് പത്രങ്ങളിൽ നമ്മൾ ദിവസവും കാണുന്ന വാർത്തയാണ് അല്ലേ, ചെറുപ്പക്കാരായ കുട്ടികൾ ആർഭാടത്തോടെ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് എല്ലാം ഒരു പ്രതിവിധിയാണ് നമ്മൾ കാണുന്ന ഈ ആദർശവും ലാളിത്യവും നിറഞ്ഞ ജീവിതം. സമകാലികമായ പ്രസക്തമായ ഒരു ആശയമാണ് ഇത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക, ഒരു നല്ല ഹെഡിങ് കൊടുക്കുക. അടുത്ത ചോദ്യം, കുഞ്ചൻ നമ്പ്യാരുടെ ധ്രുവചരിതം തുള്ളലിലെ നാല് വരികൾ തന്നിട്ടുണ്ട്. കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയില്ല. കിട്ടിയതൊന്നും മതിയല്ല, പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം. പിന്നീട് നമുക്ക് പഠിക്കാനുള്ള പാഠത്തിലെ ആശയവും തന്നിട്ടുണ്ട്. ആർഭാടം ഒരു ഉന്മാദാവസ്ഥയാണ്, ബെഗ് ബോറോവർ സ്റ്റീൽ എന്നാണ് മുദ്രാവാക്യം. കുഞ്ചൻ നമ്പ്യാരുടെ വരികളിലെ ആശയവും ലേഖകന്റെ നിരീക്ഷണവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറ്. ഒരു താരതമ്യ കുറിപ്പാണ്, രണ്ട് ഭാഗവും. കുഞ്ചൻ നമ്പ്യാരുടെ നളചരിതത്തിലെ വരികളുടെ ആശയവും നമുക്ക് പഠിക്കാനുള്ള ആശയവും തമ്മിൽ താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കുഞ്ചൻ നമ്പ്യാരുടെ ധ്രുവചരിതം തുള്ളലിലെ നാട്ടില് ഭടന്മാരുടെ, സാധാരണക്കാരായ ജോലിക്കാരുടെ സ്വഭാവം എങ്ങനെയായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗമാണത്. എത്ര പണം കിട്ടിയാലും മനുഷ്യർക്ക് മതിയാവില്ല, പണം കിട്ടാനായി എന്ത് ദുഷ്ടത കാണിക്കാനും അവർക്ക് മടിയില്ല, എത്ര കിട്ടിയാലും അവർക്ക് മതിയാവില്ല, കിട്ടിയാൽ അതിനു മീതെ കിട്ടണമെന്ന ദുരാഗ്രഹമാണ് മനുഷ്യർക്ക്. 10 രൂപ കിട്ടിയാൽ 100 രൂപ വേണമെന്നോ, 100 രൂപ കിട്ടിയാൽ 1000 വേണമെന്നോ, 1000 കിട്ടിയാലോ അതിനും മീതെ കിട്ടണമെന്നും മോഹിക്കുന്ന മനുഷ്യരാണ്. ആഗ്രഹത്തിന്, മോഹത്തിന് ഒരു അവസാനവും ഇല്ലാതെ മോഹിച്ച് മോഹിച്ച് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്വന്തം കാര്യങ്ങൾ നേടാൻ വേണ്ടി എന്ത് ദുഷ്ടത കാണിക്കാനും അവർക്കൊരു മടിയുമില്ല എന്നാണ് കുഞ്ചൻ നമ്പ്യാർ വരികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ആശയം. ഇതേ ആശയം തന്നെയാണ് എം എൻ വിജയന്റെ ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് എന്ന ലേഖനത്തിലെ ആശയവും നമ്മളിലേക്ക് പകർന്നു തരുന്നത്. ആർഭാടം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇടയിലെല്ലാം വർദ്ധിച്ചു വരികയാണ്. അതൊരു ഉന്മാദം, സ്വയം മറന്ന് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ മാറ്റിയിരിക്കുന്നു. ആർഭാടം ബാധിച്ച് മനുഷ്യരെ പണം നേടാനായി എന്ത് ദുഷ്ടതകളും കാണിക്കുന്നു. കൊല്ലാനും കൊലപാതകം നടത്താനും മറ്റുള്ളവരിൽ നിന്ന് മോഷ്ടിക്കാൻ വരെ അവർക്കൊരു മടിയില്ല. യാചിക്കാനും കടം വാങ്ങാനും മോഷ്ടിക്കാനും അവർക്കൊരു മടിയില്ല. അത് ഇന്നത്തെ തലമുറയുടെ ഒരു മുദ്രാവാക്യം തന്നെയായി മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ സമൂഹത്തിലെ ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നു. മറ്റുള്ളവരെ കൊല്ലുക എന്ന് പറഞ്ഞതിനും വലിയ ഒരു ഒരു തെറ്റില്ലല്ലോ. അത്തരം ഒരു തെറ്റിലേക്ക് യുവാക്കളെ കൂട്ടിക്കൊണ്ട്, യുവാക്കളെ എന്നല്ല ആരെയും കൂട്ടിക്കൊണ്ടുന്ന ഒരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ എന്നാണ് പറയുന്നത്. രണ്ടിലും ഒരേ ആശയം തന്നെയാണ് പറയുന്നത്. എന്തിനും മടിയില്ലാത്ത മനുഷ്യരാണ് ഉള്ളത് എന്നുള്ള, ദുരാഗ്രഹം ഇല്ലാത്ത ഒരു കാലം ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു കാലത്തിന് വേണ്ടി ആർഭാടമില്ലാത്ത ലാളിത്യമുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കണമെന്നുള്ള ഒരാശയമാണ് രണ്ടിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. ഇതിന് ചേർന്ന ഒരു ഹെഡിങ് കൊടുത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ചോദ്യം നോക്കാം, സമുദായ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ധൂർത്താചാരങ്ങളെ സാമാന്യ നിലയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ കഴിയൂ. എം എൻ വിജയന്റെ ലേഖനത്തിലൊരു ഭാഗമാണ്. അനാവശ്യമായ ധനവ്യയം ഒരു മംഗളകർമ്മത്തിനും പാടില്ല, ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. മേൽക്കൊടുത്ത പ്രസ്താവനകളും നിങ്ങളുടെ നിരീക്ഷണങ്ങളും ഉൾപ്പെടുത്തി കേരളീയ സമൂഹവും ധൂർത്തും എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. ഒരു ഉപന്യാസമാണ്, 6 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. നല്ല ഒരു ഹെഡിങ് കൊടുത്ത്, ഹെഡിങ് നമുക്ക് തന്നിട്ടുണ്ട് കേരളീയ സമൂഹവും ധൂർത്തും, ആ ഹെഡിങ് കൊടുത്ത് നമ്മുടെ ആ ആശയം അവിടെ അവതരിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് അറിയാം നമ്മുടെ പാഠത്തിന്റെ ആശയം തന്നെ അതാണ്, കേരളീയ സമൂഹം ഇന്ന് ഏതൊരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്ന് ആദ്യത്തെ പാരഗ്രാഫിൽ പറയാം.
എല്ലാ കാര്യത്തിലും നമ്മൾ ആർഭാടം കാണിക്കുകയാണ്. ജീവിത രീതിയിലും ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളിലും എല്ലാം ആർഭാടം കാണിക്കുന്നു. അതെന്താണെന്ന് ടീച്ചർ തുടക്കത്തിൽ പറഞ്ഞതൊക്കെ ചുരുക്കി പറയാം. പിന്നീട് സമ്പന്നരെ അനുകരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അവർ ചെയ്യുന്നത് പോലെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ അതാണ് ജീവിതം എന്ന് കരുതി നമ്മൾ അത്തരത്തിൽ ഓരോന്ന് വാങ്ങിച്ചു കൂട്ടുന്നു. ഇതിന് കമ്പോളവും പരസ്യവും വിപണിയും എല്ലാം നമ്മളെ വല്ലാതെ അതിലേക്ക് കൊണ്ട് എത്തിക്കുന്നുമുണ്ട്. പരസ്യങ്ങൾ കാണുന്നതിലെല്ലാം വാങ്ങിച്ചു കൂട്ടാൻ നമ്മൾ ശ്രമിക്കുന്നു. ഇനി ഇത് എവിടേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നു എന്ന് പറയാം. ഇങ്ങനെയുള്ളൊരു ആർഭാട അവസ്ഥ മനസ്സിന് ബാധിച്ചാൽ നമ്മൾ എത്തരത്തിലുള്ളവരാവും? ഉന്മാദം ബാധിച്ചവരാവും. ഉന്മാദം ബാധിച്ചവന് ശരി മാത്രമേ ഉള്ളൂ, തെറ്റ് എന്നുള്ളതില്ല. അങ്ങനെ അവൻ എന്ത് തെറ്റ് ചെയ്യണോ കൊലപാതകവും കക്കാനും ഒന്നും അവർ മുതിരണില്ല. അത്ര പോലും മുതിരണു, അത് അതിലേക്ക് പോലും അവർ ചെന്നെത്തണു. ആ ഒരു കാര്യം വിശദീകരിച്ച് പറയാം. ഇന്നത്തെ കുട്ടികൾ പത്രവാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളൊക്കെ അവിടെ പറയാം. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കണം. ഇനി ചിലരെ എവിടേക്ക് പോകുന്നു? ഒന്നും കിട്ടാതാവുമ്പോൾ നിരാശരായി ആത്മഹത്യയിലേക്ക് എത്തുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. ഇനി അപ്പം നമ്മൾ കേരളീയ അവസ്ഥ പറഞ്ഞു. ഇനി നമ്മൾ എത്തേണ്ടത് ഇതിനെ എന്താണ് പ്രതിവിധി. പ്രതിവിധിയും നമ്മുടെ ലേഖനത്തിൽ തന്നെയുണ്ട്. എന്താണ് ഉള്ളത്? ശ്രീനാരായണ ഗുരുവാണ് ഇത്തരം ഒരു ആർഭാടത്തിന് ഒരു തടസ്സം, ഇത് വേണ്ട എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നത്. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയെ പോലുള്ള മഹാന്മാരുടെ ജീവിതം തന്നെ, ജീവിതം കൊണ്ട് തന്നെ അവർ നമുക്കിതെല്ലാം ലാളിത്യമുള്ളൊരു ജീവിതം കാണിച്ചു തന്നു. ലളിത ജീവിതം എങ്ങനെയാവണം, ആദർശമുള്ള ജീവിതം എങ്ങനെയാണോ എന്നുള്ളത് ആ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പറയാം. അതിനുള്ളിൽ ഇതിൽ തന്നിട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ അനാവശ്യമായ ധനവ്യയം, പണം ചെലവാക്കല് ഒരു മംഗളകർമ്മത്തിനും പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിവാഹം, ചോറൂണ് തുടങ്ങിയിട്ടുള്ള സന്തോഷകരമായ ഒരു ചടങ്ങിനും അനാവശ്യമായിട്ട് ഒരു രൂപ പോലും കൂടുതൽ നമ്മൾ ചെലവഴിക്കരുത്. ആവശ്യത്തിന് മാത്രം ലാളിത്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലളിതമായ ജീവിത രീതികൾ നമുക്കുണ്ടാവണം. നമുക്ക് ആർഭാടം കാണിക്കാം. എങ്ങനെ? അറിവിൽ. ഏറ്റവും കൂടുതൽ അറിവ് ഞാൻ സമ്പാദിക്കുമെന്ന കാര്യത്തിൽ, ഏറ്റവും കൂടുതൽ അറിവ് നേടി നല്ല ഒരാളാവും എന്ന കാര്യത്തിൽ, ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നതിൽ, അങ്ങനെയൊക്കെ നമുക്ക് ആർഭാടം കാണിക്കാം. അതിനുവേണ്ടി ചെറു ചെറിയ വ്യവസായങ്ങളിലൂടെ ഉയർന്നു വരാൻ നമുക്ക് കഴിയണം. അങ്ങനെ കേരളത്തെ ബാധിച്ചിരിക്കുന്ന ആർഭാടം എന്ന ഭ്രമത്തെ ഇല്ലായ്മ ചെയ്യാൻ, ലാളിത്യത്തിലൂടെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉപന്യാസം അവസാനിപ്പിക്കാം കേട്ടോ. അപ്പം ഈ ഹെഡിങ് കൊടുത്ത് 3-4 പാരഗ്രാഫായിട്ട് ഉപന്യാസം തയ്യാറാക്കുക. ചെറിയ പാഠമായതുകൊണ്ടാണ് ടീച്ചർ ഒറ്റയടിക്ക് ഇത് എടുത്ത് അവസാനിപ്പിച്ചത്. നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ പതുക്കെ ഒരു ഭാഗം നിർത്തി കണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്തത് കാണാം. ഓരോ ചോദ്യം ഓരോ ദിവസമായിട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാഠമായിട്ട് കാണാം.